ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ചെറിയൊരു ബോട്ടിലാട്ട ചെയ്യാൻ പോണേ. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു തെർമോക്കോളിൻ്റെ ഒരു പൂവ്, പിന്നെ കുഞ്ഞ് ബ്രഷ്, പിന്നെ ഒരു ചെറിയ ബോട്ടിൽ അക്രൈലിക് പെയിൻറ്റ്, അത് ബ്ലാക്ക് കളറിൽ, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് തരത്തിലുള്ള ഒരു ബോട്ടിലെടുക്കാം. പിന്നീട് വേണ്ടത് നമുക്ക് പശ, അത് ഫെവിക്കോളാണ് എടുത്തേക്കണെ. പിന്നെ ഈ മുട്ടത്തോണ്ട് ഇത് വെറുതെ വെച്ചേക്കുന്ന കേട്ടോ, ഒരു ഭംഗിക്ക് വാവ് വെച്ചേക്കണ്ടാ. പിന്നെ നമ്മുടെ സാൻഡ്, ഈ സാൻഡിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ രണ്ട് മൂന്ന് തുള്ളി ഉജ്ജാല ഒഴിച്ച് വെച്ചേക്കുന്നതാണ്, എന്നിട്ട് അത് ഉണക്കി. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിലെടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ബോട്ടിലുമേ നമ്മുടെ ഈ കാണുന്ന അക്രൈലിക്ക്, ഇത് ബ്ലാക്ക് കളറിലുള്ള അക്രൈലിക് പെയിൻ്റാണ്, അത് നമുക്ക് കുട്ടി ബ്രഷ് യൂസ് ചെയ്ത് അതിൻ്റെ സർഫസിൽ തേക്കാം. ഈ സർക്കിൾ ഒഴിച്ച് ബാക്കിയുള്ള പോർഷനിലാണ് നമ്മൾ ആ ഒരു പെയിൻ്റ് അടിക്കേണ്ടത്. സർക്കിളിലുള്ള കാര്യം പിന്നീട് ഞാൻ പറയാം എന്താ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ നമുക്ക് പെയിൻ്റ് എടുക്കാം, പെയിൻ്റ് എടുത്തിട്ട് നന്നായിട്ട് അതിന് അടിക്കാം. അപ്പോൾ നമ്മൾ എടുത്തേക്കണ ഈ ബ്ലാക്ക് കളറ് നമ്മൾ ബോട്ടിലിൻ്റെ എല്ലാ പോർഷനിലും അടിക്കുക, എക്സെപ്റ്റ് ആ സർക്കിൾ. ആ സർക്കിളിലൊഴിച്ച് ബാക്കി എല്ലാം അവിടുത്തെ അടിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അടിക്കുന്നത് അടി പോർഷനിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അടിയിൽ നിന്ന് എനിക്ക് പിടിക്കാൻ, എൻ്റെ കൈക്ക് പിടിക്കാൻ ഒരു എളുപ്പത്തിന് ഞാൻ അടിയിൽ നിന്ന് അടിച്ചു തുടങ്ങുന്നു മാത്രം. അപ്പോൾ അടിക്കുമ്പോൾ എല്ലായിടത്തും നന്നായി ക്ലിയറായിട്ട് അടിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാൻഡ് ഇടുമ്പോൾ അതിന് പുറത്തിലേക്ക് കുറച്ച് ദിവസം ഗ്രീനിൻ്റെ ഒരു കളറൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഫുള്ളും ബ്ലാക്ക് കളറ് ക്ലിയർ ആയിട്ട് അടിക്കാൻ പറഞ്ഞത്. പിന്നെ ഈ അക്രൈലിക് പെയിൻറ്റ് എടുത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ, ഇവിടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പെട്ടെന്ന് ഈ അക്രൈലിക് പെയിൻറ്റ് ഉണങ്ങും. അപ്പോൾ നമുക്ക് അധികം സമയം നമുക്ക് ഡിലേ വരുത്തേണ്ട, അത് ഉണങ്ങാനൊക്കെ ആയിട്ട് ഒരു 5 മിനിറ്റൊക്കെ വേണ്ടു ഈ ഒരു അക്രൈലിക് പെയിൻറ്റ് ഉണങ്ങാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അടിച്ച് എല്ലാ പോർഷനിലും നന്നായിട്ട് ക്ലിയർ ആയിട്ട് അടിക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റ് എല്ലാ പോർഷനിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക, നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു പുതിയൊരു അക്രൈലിക് ബോട്ടിൽ തന്നെ വാങ്ങി ചെയ്യാം. ഞാൻ ചെയ്തത് ഇപ്പോൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ പെയിൻ്റ് എല്ലാ സ്ഥലത്തും എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പെയിൻറ്റ് ചില സ്ഥലത്തൊന്നും എത്താതെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. എന്താ ചില സ്ഥലങ്ങളിൽ കണ്ട ചെറുതായിട്ട് ഇങ്ങനെ എത്താത്ത രീതിയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പുതിയൊരു ചെറിയൊരു ബോട്ടിൽ അക്രൈലിക് വാങ്ങിയിട്ട് തന്നെ ചെയ്യുക. പെട്ടെന്ന് ഉണങ്ങും കേട്ടോ ഈ അക്രൈലിക് പെയിൻറ്റ്, അധികം സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി ഉണങ്ങിക്കിട്ടാനായിട്ട്. നമുക്ക് ഇനി ഇതുമേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫെവിക്കോൾ നല്ല കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിമ അടിക്കാം. ഫെവിക്കോൾ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും നല്ല വെള്ളത്തിലൊന്നും ആക്കരുത് കേട്ടോ. വളരെ വെച്ചാൽ വളരെ ഡൈലൂട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. അത് ആ ഒരു സ്മൂത്തിന് വേണ്ടിയിട്ടാണ്, അതിൽ കൂടെ ഒന്ന് ആറു ബ്രഷ് ഒന്ന് നല്ല സ്മൂത്തായിട്ടും പോകാൻ വേണ്ടി മാത്രമേ ഞാൻ കുറച്ച് വെള്ളം ചേർത്തത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ഫെവിക്കോൾ എല്ലാ പോർഷനിലും എത്തണം, എങ്കിൽ മാത്രമേ നമ്മുടെ സാൻഡ് അതുമ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ചെയ്യണം, ഞാൻ എല്ലായിടത്തും അടിച്ച് എത്തിച്ചിട്ടുണ്ട് ഒരുവിധം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഉണങ്ങാനായിട്ട് നിർത്തരുത് കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സാൻഡ് ഇടണം. പിന്നെ ഞാൻ ചെറിയ സെൻറ്ററിലെ പോർഷനിൽ ഞാൻ ഇപ്പോൾ അവിടെ നമ്മുടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ടോപ്പ് പോർഷനിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ പിടിക്കാനേക്ക് കൈക്ക് ഒന്ന് പിടിക്കാനുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഒന്ന് ചെയ്യാത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാൻഡ് അതിമ ഇത്രീശ ഇടാം. ഈ ഒരു മണലിന് ഇതുപോലെ കളർ വരാൻ വേറെ ഒന്നല്ല ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് തുള്ളി ഉജ്ജാല നമ്മൾ മണലിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കുഴച്ചു. കുഴച്ചും കഴിഞ്ഞിട്ട് ഇത്ര നേരം വെയിലെത്ത് വെച്ചു. അപ്പോൾ നന്നായിട്ട് വെയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടും, നമ്മുടെ ഈ ഒരു സാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിനോട് ക്ഷമിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട, ഈ നമ്മൾ പശ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബോട്ടിലേക്ക് കുറച്ചീശ നമ്മുടെ സാൻഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ കുറേ കട്ടയ്ക്കൊന്നും ഇടേണ്ട കാര്യമില്ല, കുറച്ചീശ ഇടുക. കുറച്ചീശ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളത് ആ പാത്രത്തിൽ തട്ടാം. അപ്പോൾ നമ്മൾ കൂടുതൽ വേസ്റ്റാക്കിയും കളയില്ല. അപ്പോൾ പിന്നീട് നമുക്ക് ഈ ഒരു സാൻഡ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എല്ലായിടത്തും ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുമ്പോൾ പശയൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലായിടത്തും പിടിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ ബോട്ടിലിൽ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലേക്കും കുറച്ചീശ പശയ്ക്കും പോയിട്ടുണ്ട്, അതൊന്നും വിഷയമാക്കരുത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് ഒരുവിധം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പോർഷൻ എന്ന് പറയുന്നത് നമ്മളത് ഈ സെൻറ്ററിൽ നമ്മൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യും. ഇനി ആ സെൻറ്ററിലെ സർക്കിളിൽ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. അത് വേറെ ഒന്നിനല്ല, നമ്മൾ തെർമോക്കോളിൻ്റെ പൂവ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തെർമോക്കോളിൻ്റെ പൂവ് ഇത് മുട്ടിക്കാനാണ് നമ്മൾ ഈ ഫെവിക്കോൾ ഇതിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ പുറത്തേക്കൊന്നും ആവാത്ത രീതിയിൽ ചെയ്തോളൂ. ഞാൻ ചെയ്തപ്പോൾ കുറച്ച് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ തെർമോക്കോളിൻ്റെ ഓരോരോ പൂവുകൾ എടുത്തിട്ട് ഇതിമ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ തെർമോക്കോളിൻ്റെ പൂ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും, ഇതിപ്പോൾ വാങ്ങിച്ചതോ എന്തായാലും കുഴപ്പമില്ല. ആ ഒരു പോർഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു തെർമോക്കോളിൻ്റെ പൂവാണുണ്ടായി, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മൾ സെൻറ്റർ ഇതേതുപോലെ നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടോപ്പ് പോർഷൻ ഞാൻ കൈ പിടിച്ചങ്ങുന്ന സ്ഥലത്ത് അപ്പോഴും
അത് ഫ്രീ ആയിട്ടല്ലേ കിടക്കണത്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് എന്ത് ചെയ്യാം, ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സാൻഡ് അതും ഫില്ല് ചെയ്യാം. എങ്കിലാണ് അതിനൊരു ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വീണ്ടും അവിടെ നമ്മൾ ആ പശുതാഴ്ചകളും കൊടുത്ത് നല്ല രീതിയിൽ സാൻഡ് ഇട്ട് ഫില്ല് ചെയ്യാണ്. നമുക്ക് പലതരത്തിലുള്ള കളറുകളും ഈ ഒരു ബോട്ടിലും അപ്ലൈ ചെയ്യാട്ടോ. ഇതിപ്പോൾ എനിക്ക് ഉജാലയായിരുന്നു എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ അത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നമുക്ക് പല കടകളിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള കളറുകളും കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സെൻറ്റർ പോർഷനിൽ നമുക്കൊരു സാറ്റിൻ റിബൺ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ എൻ്റെ ഒരു ഡിസൈനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സാറ്റിൻ റിബൺ ഒന്ന് ഡിസൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പൂവായിട്ടോ എന്ത് തരത്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അവിടെ ചെറുതായിട്ട് നമുക്ക് ഒരു കുത്ത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. വേറൊന്നുമല്ല, നമ്മുടെ സാറ്റിൻ റിബൺ ആ ഒരു പോർഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യാനാണ്. അപ്പോൾ വളരെയധികം പശുവൊന്നും നമ്മൾ നെക്കിൽ തേക്കരുത്, കാരണം നമ്മുടെ ഒരു സാറ്റിൻ റിബൺ അത് പ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയൊരു ഡ്രോപ്പ് ആയിട്ടുള്ളൊരു പശ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ സാറ്റിൻ റിബൺ വെക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ സാറ്റിൻ റിബൺ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സാറ്റിൻ റിബൺ അപ്ലൈ ചെയ്യണത്. വല്ല പൂവോ പൂക്കളൊക്കെ നല്ല രീതിയിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ വെക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ട് ഏതൊരു കുഞ്ഞു കൊച്ചിന് വേണമെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാം. അതുപോലെ തന്നെ ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് അല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. Bye bye, thanks.